ആശീർവാദ് സിനിമാസ് അവതരിപ്പിക്കുന്ന രാവണപ്രഭു. ഗാനങ്ങൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പി സുകുമാറാണ്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂരും കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും രഞ്ജിത്ത് നിർവഹിച്ചിരിക്കുന്നു. വണക്കം കൗണ്ടറേ. വണക്കം. വളരെ നേരമായി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? സാറി, നോ പ്രോബ്ലം, വന്നാട്ടെ. ഡേയ് ഗുരുസ്വാമി, ഇവർ യാര്? ഇവർ താൻ പുരുഷോത്തമ സാറ്. എല്ലാവരും എം പി എന്ന് കൂപ്പിടുവാങ്ക. ഇന്നലെ കൂടി ഫോൺ ചെയ്തില്ലേ, അത് എവർതാ? ധൈര്യമുണ്ടാ, നാ ശക്തി ശക്തിവേൽ ഗൗണ്ടർ. എന്റെ പാർട്ട്ണറാ രാജേന്ദ്രൻ, പാലക്കാടാ. അവിടെ രാജേന്ദ്രൻ മുതലാളി എന്ന് പറഞ്ഞാൽ ആരും അറിയ. എന്റെ അമ്മ വീട് പാലക്കാട് കൊല്ലംകോട്, വൈഫ് ചിറ്റൂർ, ഹാഫ് മലയാളി തന്നെ. ആ രാജേന്ദ്രൻ, ഇതാണ് ഗൗണ്ടറുടെ സ്ഥലം. ഈ ലെഫ്റ്റിൽ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രൊപ്പോസ്ഡ് സൈറ്റ്. വലത് ഭാഗത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാ. വില ഗൗണ്ടർ ഓവറാ ചോദിക്കുന്നത്, പക്ഷേ സ്ഥലം കണ്ട് വീണുപോയി. ദേവാസുരം എന്ന ചിത്രത്തിൽ നാം കണ്ട മംഗലശ്ശേരി നീലകണ്ഠൻ, അയാളുടെ മകൻ മംഗലശ്ശേരി കാർത്തികേയൻ ഇന്ന് ഗജപോക്കിരിയാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗത്തു മാത്രമേ പക്ഷേ കാർത്തികേയൻ നിൽക്കൂ. പാലമ്പ്ര പുരുഷോത്തമനും രാജേന്ദ്രനുമൊക്കെ കാർത്തികേയൻ ഒരു പേടി സ്വപ്നമാണ്. അവർക്ക് കാർത്തികേയനോടും കുടുംബത്തോടും കൊടിയ പകയുണ്ട്. ഒരിക്കൽ പാവം ഗൗണ്ടറുടെ സ്വത്തടിച്ചു മാറ്റുവാനുള്ള കുതന്ത്രവേല മംഗലശ്ശേരി കാർത്തികേയൻ തവിടു പൊടിയാക്കി കളഞ്ഞു. പോകുന്നവന്റെ വണ്ടി തടഞ്ഞു നിർത്തി കൈ മടക്കി ആറാം വാരിക്കിട്ടിരിക്കുന്ന പോക്കർ തരത്തിന്റെ പുതിയ പേരോ? എനിക്ക് മനസ്സിലാകുന്നില്ല. സവാരി ഗിരിഗിരി, പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എം എൻ കാർത്തികേയൻ. എം എൻ നമ്പ്യാരല്ല, ദാറ്റ്സ് മൈ ഫുൾ നെയിം. പിടിച്ചോ. You can call me as sir, S-I-R, sir, sir. കാരണം ഞാൻ ഒരു ഓഫീസറാണ്. അതോടെ പുരുഷോത്തമനും രാജേന്ദ്രനും കാർത്തികേയനോടുള്ള പക ഇരട്ടിച്ചു. പണ്ട് തന്റെ അച്ഛനായ മംഗലശ്ശേരി നീലകണ്ഠനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന കുഞ്ഞനന്ദൻ ഒരു ദുഃഖകരമായ ഓർമ്മയാണ് അവർക്കിന്ന്. അതിനു പകരമായി നീലകണ്ഠൻ ശേഖരന്റെ വലതുകൈ അറുത്തെടുത്തതാണ്. ഇന്ന് ഒറ്റക്കയ്യൻ ശേഖരൻ മംഗലശ്ശേരിയിലെ കാർത്തികേയനും അച്ഛനുമെതിരെ കരളിൽ കനലടങ്ങാത്ത പകയുമായി ജീവിച്ചിരിക്കുന്നു. അയാളുടെ മകൾ ജാനകിക്കായി ഒരു ഹോസ്പിറ്റൽ പണിതു കൊടുത്തിട്ടുണ്ട് ശേഖരൻ. മാത്രമല്ല, സ്വന്തം ബാങ്കിന്റെ അമരക്കാരനുമാണ് ഇന്ന് അയാൾ. കഴിക്കുന്നില്ലേ? ശേഖരൻ തൻ്റെ ആശുപത്രിയിൽ വച്ച് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ഭാര്യയ്ക്ക്, അതായത് കാർത്തികേയൻ്റെ അമ്മയ്ക്ക് ചികിത്സ നിഷേധിച്ചു. അവർ മരിച്ചു. അമ്മയുടെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോലും കഴിയാതെ കാർത്തികേയൻ എവിടെയൊക്കെയോ അലയുകയായിരുന്നു. ആകാശദീപങ്ങൾ അവർക്ക് കൂട്ടുനിന്നു. കൊന്നല്ലടി,
മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തികൻ അത് കാണിക്കില്ല, തലേറിഞ്ഞ് തള്ളും. എന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ കോപ്പെല്ലാം പൊളിച്ച്. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലില്ല. ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീരേ വീഴ്ത്താരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്. വൈകിയെത്തിയ കാർത്തികേയൻ ശേഖരന്റെ ആശുപത്രി അടിച്ചു തകർത്തു. പിന്നെ കനലടങ്ങാത്ത അമ്മയുടെ ചെതയിൽ അയാൾ നമസ്കരിച്ചു. ഡോക്ടർ ജാനകി കാർത്തികേയനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രാജേന്ദ്രൻ ഒരിക്കൽ ഏറ്റുമുട്ടാൻ വന്നതും വിജയിച്ചില്ല. ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടോ കാര്യങ്ങൾ. അകത്ത് കയറ്റുന്ന പെരുമാറണം, അത് എസ് പി അറിയണ്ട, ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജാനകി. ഹലോ. നീ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുക്ക. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യില്ല. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? നീ എന്തായി പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ എംഡി ഞാനാണെങ്കിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ, നീ എന്താ അവനെ പേടിച്ചിട്ടാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിനു? രാജേട്ടന് മനസ്സിലാവാൻ പ്രയാസാവും, അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം, ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. മുണ്ടക്കൽ ശേഖരന്റെ ബാങ്കിലായിരുന്നു മംഗലശ്ശേരിയുടെ പ്രമാണം, പണ്ടത്തെ കടം. കോടീശ്വരനായ കാർത്തികേയനോട് നീലകണ്ഠൻ ചോദിച്ചില്ല, അല്പം പണം ജപ്തി വന്നു. ശേഖരൻ തന്റെ പക തീർത്തു. സ്വന്തം പ്രേയസിയുടെ മണ്ണുപോലും ഉപേക്ഷിച്ച് മംഗലശ്ശേരി നീലകണ്ഠന് പടിയിറങ്ങേണ്ടി വന്നു. കൈ കിട്ടണത് കൈ സഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. കൂടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല. എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ? പോവാതെ നിവൃത്തിയില്ല. ബാങ്ക് ജപ്തി ചെയ്ത്. എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും വാര്യമ്മാവനും. സുഹ്റാ, നിങ്ങളും കാർത്തികനെ എനിക്കൊരുപോലല്ലേ മോളെ? ആരോടും വാശിയില്ല. ഒരു യാത്രക്ക് സമയമായി, പോകുന്നു, അത്രേ ഉള്ളൂ. തമ്പ്യാരി സാറ് പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന്ന്. എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട്. ശേഖരനും ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതും നോക്കി. കഴിയാഞ്ഞിട്ടാ. ഏ, ആരോടും പരിഭവമില്ല ശേഖരനോട് പോലും. പൊയ്ക്കോളൂ, കാർത്തികനോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി, തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. ശേഖരൻ ആനന്ദിച്ചു. പക്ഷേ അച്ഛനു വേണ്ടി കാർത്തികേയൻ ഒരുക്കി വെച്ച മണിമാളിക അയാൾക്ക് അഭയമാവുക തന്നെ ചെയ്തു. മംഗലശ്ശേരി എന്ന തന്റെ തറവാട് എന്തു വില കൊടുത്തും ശേഖരന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കുവാൻ കാർത്തികേയൻ ഒരുങ്ങി. അതിനായി മുണ്ടക്കൽ ശേഖരനെ കാർത്തികേയൻ ഒന്ന് കണ്ടു. മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടിട്ടും ശേഖരൻ തയ്യാറായില്ല. നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ, അത് ലേലത്തിൽ വെക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ, അതല്ലേ അതിന്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് വന്ന് പറ. ഇതല്ലാനുള്ള സ്ഥലം. ഓ, ബാങ്കേ, റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമോ എന്ന് ചോദിക്കണ പോലല്ലേ. എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആപ്പീസിൽ കാർത്തികേയൻ വന്ന് പരാതി ബോധിപ്പിക്കുകയൊന്നുമില്ല. കാര്യം
മുണ്ടക്കൽ ശേരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത്? നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്, ന്യായം എൻ്റെ പക്ഷത്ത്. അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും. ആവണം. പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികയും പോവില്ല, കോടതി ഞാനുണ്ടാക്കും, എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറിൽ. മന്ത്രിതലത്തിൽ സ്വാധീനിച്ച് മംഗലശ്ശേരി തറവാട് ലേലത്തിൽ വയ്പ്പിക്കുവാൻ കാർത്തികേയന് കഴിഞ്ഞു. പക്ഷേ ആ നീക്കവും പാളി. മംഗലശ്ശേരി തറവാട് കാർത്തികേയന് കിട്ടിയില്ല. ശേഖരൻ നമ്പ്യാരുടെ കളിയാണ് അവിടെയും ജയിച്ചത്. എങ്കിലും ശേഖരന്റെ മകൾ ഡോക്ടർ കല്യാണി കാർത്തികേയനെ ആരാധിച്ചു. അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കാർത്തികേയൻ അവളെ കിഡ്നാപ്പ് ചെയ്തു. കാർത്തികേയന്റെ ആലയത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. പുതിയ ഏറ്റുമുട്ടലുകൾക്ക് അത് വഴിവെച്ചു. ഡോക്ടർ കല്യാണി കാർത്തികേയൻ എന്ന രാവണപ്രഭുവിന്റെ സങ്കേതത്തിൽ ആരുമറിയാതെ അലയുന്ന രാത്രികളിലായിരുന്നു. ജനകന്റെ മോളല്ലോ ചീതപ്പെണ്ണ്, അവളെയല്ലോ രാവണൻ തമ്പ്രാൻ അടിച്ചോണ്ട് പോന്ന്. ആശാ ബോസിലെ പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാൻകി? പടം രാമനത്തിന് രാമനടി, സംവിധാനം പി മാധവൻ. ഇത് ക്രൂവലാണ്. നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ? കിഡ്നാപ്പ് ചെയ്യാനൊക്കെ എനിക്ക് വീട്ടിലേക്ക് പോണം. പ്ലീസ് ലെറ്റ് മീ ഗോ. കേക്ക്, നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി ചെയ്തു. എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി. എനിക്കത് തിരിച്ചു വേണം. നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാഴ് കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. കേട്ടില്ല? മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ശേഖരന്റെ കയ്യിൽ വെച്ച് നിലയുള്ളതല്ല. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില വീശു. പിന്നെ എപ്പോഴോ തിരിച്ചു വന്ന കല്യാണിയിൽ ശ്രീനിക്ക് സംശയമുദിച്ചു. ജാനകിയെ താൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് കാർത്തികേയൻ മുണ്ടക്കൽ തറവാട്ടിൽ വന്നു പറഞ്ഞു. മകന് പെണ്ണു ചോദിക്കാൻ മംഗലശ്ശേരി നീലകണ്ഠൻ പുറപ്പെട്ട രാത്രി മുണ്ടക്കന്മാരുടെ കൊടിയ ചതിയുടെ രാത്രി കൂടിയായിരുന്നു അത്. അഗ്നിക്കിരയാവും മുമ്പ് തൻ്റെ മുമ്പിൽ വന്ന കൊടിയ ശത്രുവിനെ എറിഞ്ഞു വീഴ്ത്തുവാനും നീലകണ്ഠന് കഴിഞ്ഞു. തന്റെ അച്ഛനെ കൊന്നവർക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനവുമായി കാർത്തികേയൻ ഇറങ്ങി. പിന്നെ തീക്കരുത്തായി അയാൾ മുണ്ടക്കൽ തറവാട്ടിലേക്ക് പാഞ്ഞുകയറി. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവരുടെ അരുത് എന്ന ശാസന അയാൾ ചെവിക്കൊണ്ടു. കൊന്നില്ല മുണ്ടക്കൽ ശേഖരനെ കാർത്തികേയൻ. കുറച്ചു നാളുകൾക്ക് ശേഷം കല്യാണിയെ എസ് പി ശ്രീനിവാസൻ അയാൾക്കു തിരിച്ചു നൽകി. വീണ്ടും പുതിയ മംഗലശ്ശേരിയിൽ പ്രണയത്തിന്റെ സവാരി ഗിരിഗിരി മുഴങ്ങി. എന്താ സുഹൃത്തെ, രാമൻ സീതയെ രാവണൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു? കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ രാമൻ ചുറ്റിപ്പോവും സാർ. ഊതല്ലേ? നോ മാം, ഐ ആം ടെല്ലിംഗ് ദി ട്രൂത്ത്. തീരുമാനം എന്റേതാണ്, മറുപടി തരേണ്ടത് കാർത്തികേയനാ. നിനക്കുള്ള മറുപടി ഞാൻ തരാം, ഞങ്ങള് തരാം. വരരപ്പുപ്പ, കൊല്ലം കുറെ നിന്റെ അച്ഛന്റെ നിഴലായി നടന്നതിന്റെ അധികാരാണ് കുട്ടിക്കോ. ഇതാ നിന്റെ പെണ്ണ്, നീയും ഇവളും തമ്മിൽ ചേരും. അത് ശരി, എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത പരിപാടിയാ. സോറി, ഐ ആം ഇൻ എ ഹറി, സോ വിഷ് യു ഗുഡ് ലക്ക്. കഥാപാത്ര സൃഷ്ടിയുടെ രസക്കൂട്ടുകൾ ഉജ്ജ്വലമാക്കിയ രാവണപ്രഭു നലം തികഞ്ഞ എഴുത്തുകൊണ്ട്
കാലാതിവർത്തിയാകുന്ന കഥാപാത്രമാകുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ.